ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. നമ്മൾ ഇന്ന് ബി ദ എൻ സി ആർ ടി മാസ്റ്റർ ഡെയിലി ലൈവ് ക്യൂസിൽ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് നമ്മൾ നോർമലി മൺഡേ ആയിരുന്നു പോകേണ്ടിയിരുന്നത്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായിരുന്നു നമ്മൾ ക്യൂസിന് ചെറിയൊരു ബ്രേക്ക് ഞാൻ എടുത്തത്. എങ്കിൽ നമ്മുടെ ക്യൂസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വൈറൽ ഫീവർ ഒക്കെ ആയിരുന്നു ഒരു ഗ്യാപ്പ് വേണ്ടി വന്നത്. എനിവേ, നമ്മൾ മൺഡേയിൽ ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്ന കറണ്ട് അഫെയർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ജനുവരി എയ്റ്റീൻത് മുതൽ 24th വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ടോട്ടൽ വി ഹാവ് 42 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ കോഡ് 4579096 ആണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ കോഡ്. അപ്പോൾ യൂട്യൂബ് വഴി നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് കാണുന്നുണ്ട്, അവർക്കും എന്ത് ചെയ്യാം, നമ്മുടെ ഈ ലൈവ് ഇന്ററാക്റ്റീവ് ക്വിസിന്റെ ഭാഗമാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, menti.com എന്ന സൈറ്റിൽ കയറുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു കോഡ് ചോദിക്കും. കോഡ് 4579096 4579096. അപ്പോൾ ആളുകളുടെ എണ്ണം ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്, കുഴപ്പമില്ല, മാക്സിമം ആള് വരട്ടെ. Late. So, come on. നമ്മുടെ ആ ഒരു കോഡ് ഞാൻ നമ്മുടെ യൂട്യൂബിൽ ഒന്ന് ഇടുകയാണ്. 4579096 അതാണ് നമ്മുടെ മിനിറ്റിയുടെ കോഡ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മൊത്തം ഇന്ന് 42 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ നോട്ട് നാളെ രാവിലെ തന്നെ ഫോട്ടോൺ സിവിൽ സർവീസ് ലേണിംഗ് ആപ്പിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ തീർച്ചയായിട്ടും അത് എടുത്തൊന്ന് നോക്കുക, വായിക്കുക, ഒരു തവണ കൂടെ ഐ ക്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മുടെ ആദ്യത്തിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രേറ്റ് ഗ്രീൻ വാൾ GGW വാസ് ഇൻ ന്യൂസ് റെഫേഴ്സ് ടു. നമ്മൾ ന്യൂസിൽ കണ്ടതാണ് ഗ്രേറ്റ് ഗ്രീൻ വാൾ എന്നൊരു കോൺസെപ്റ്റ്. ഇത് എന്താണ്? ഇത് നമ്മുടെ ആഫ്രിക്കൻ യൂണിയൻ ആണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത്. 2007 11 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നത്. ഇതിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ടു അഡ്രസ് ഡെസേർട്ടിഫിക്കേഷൻ, ലാൻഡ് ഡിഗ്രഡേഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചസ് ഇൻ സഹേൽ റീജിയൻ. ആഫ്രിക്കയിലുള്ള ലാൻഡ് ഡിഗ്രഡേഷൻ, ദെൻ ഡെസേർട്ടിഫിക്കേഷൻ, ഇതൊക്കെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രേറ്റ് വാൾ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പണി മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ന്യൂസിൽ വന്നത്. വെരി ഗുഡ് നോമി, അഞ്ച് പേരാണ് അത് ശരിയാക്കിയത്, കുഴപ്പമില്ല, നോക്കി വെച്ചേക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രേറ്റ് ഗ്രീൻ വാൾ ആയിരുന്നു. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. സഹേൽ റീജിയൻ ഇൻക്ലൂഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു ആഫ്രിക്കയിലെ സഹേൽ റീജിയൻ ആണ് നമ്മുടെ ഗ്രേറ്റ് ഗ്രീൻ വാൾ. അപ്പോൾ എവിടെയൊക്കെയാണ് സഹേൽ റീജിയൻ ഉള്ളത്? സെനഗൽ ഓൺ ദി അറ്റ്ലാന്റിക് കോസ്റ്റ്, ദെൻ പാർട്സ് ഓഫ് മൗറിറ്റാനിയ, മാലി, ബുർക്കിന ഫാസോ, നൈജർ, നൈജീരിയ, ഗാംബിയ, കാമറൂൺ, ചാഡ്. ഇത്രയും രാജ്യങ്ങളാണ് തന്നിരിക്കുന്നത്. ശരിയുത്തരം, ഇതെല്ലാ രാജ്യങ്ങളും ഈ ഇത്രയും റീജിയനെ ചേർത്തിട്ടാണ് നമ്മൾ സഹേൽ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയ അസൈൻമെന്റ് ഞാൻ തരികയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ വേൾഡ് മാപ്പ് എടുക്കുക. വേൾഡ് മാപ്പിൽ ഈ സഹേൽ റീജിയൻ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. പറ്റുകയാണെങ്കിൽ ആ ആഫ്രിക്കയുടെ മാപ്പ് കൈകൊണ്ട് വരച്ചതിന് ശേഷം സഹേൽ റീജിയൻ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യണ നമ്പർ 9633686087. ഒന്നും കൂടെ പറയുകയാണ്, 9633686087. അപ്പോൾ ഒന്ന് വാട്സപ്പ് ചെയ്തേക്കാം, കറക്റ്റ് ചെയ്യാം, തിരിച്ചയക്കാം. അപ്പോൾ ഇത്രയും രാജ്യങ്ങളാണ് നമ്മുടെ സഹേൽ റീജിയന്റെ ഭാഗമായിട്ട് വരുന്നത്. അശ്വിൻ മനോജ് ആണ് ഏറ്റവും വേഗതയിൽ ആൻസർ ചെയ്തിരിക്കുന്നത്. എക്സലന്റ് അശ്വിൻ. സോ അപ്പോൾ നമ്മുടെ വൈശാഖിയാണ് ഇപ്പോൾ ലീഡർ ബോർഡിൽ ലീഡ് ചെയ്യുന്നത്. വെരി ഗുഡ് വൈശാഖി. നമ്മൾ
അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, Dash is a World Bank fund dedicated to boosting countries' effort to address landscape degradation. Landscape degradation address ചെയ്യുന്ന ചില രാജ്യങ്ങൾ ആ ഒരു കേസ് അഡ്രസ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് വേൾഡ് ബാങ്ക് ഒരു ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട്. അതിന്റെ പേര് എന്താണ്? ശരി ഉത്തരം പ്രോ ഗ്രീൻ എന്നാണ്. പ്രോ ഗ്രീൻ എന്നാണ്. നമ്മുടെ ഈ സഹേൽ റീജിയൻ രാജ്യങ്ങളിലും ഈ ഒരു പ്രോ ഗ്രീൻ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് വേൾഡ് ബാങ്ക് ഫണ്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രോ ഗ്രീൻ എന്ന് പറയുന്നത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ ഭാഗമാണ്. 15 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിലുള്ളത്, SDG. അതിന്റെ ഭാഗമാണ് നമ്മുടെ ഈ ഒരു പ്രോ ഗ്രീനും. ഒന്ന് ഓർത്തു വെച്ചേക്കാം. ദെൻ വെരി ഗുഡ് ആർഷനന്ദാജി കൃഷ്ണ, എക്സലന്റ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു. നാലാമത്തെ ചോദ്യത്തിലേക്ക് നീങ്ങുന്നു. ഇൻ ടേംസ് ഓഫ് ദി ലാർജസ്റ്റ് ഡയസ്പോറ ഇൻ 2020, ഇന്ത്യ ടോപ് ദ ലിസ്റ്റ്. സെക്കൻഡ് വൺ, 18 million ഇന്ത്യൻസ് ആർ ലിവിംഗ് ഔട്ട്സൈഡ് ദയർ country of birth in 2020. In terms of largest diaspora in 2020, India topped in the list. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. നമ്മൾ GS പേപ്പർ 1-ല്, ജനറൽ സ്റ്റഡീസിന്റെ പേപ്പർ 1-ല് വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് ആണ് ഇന്ത്യൻ ഡയസ്പോറ. ഇന്ത്യയിൽ നിന്ന് വിദേശങ്ങളിൽ താമസിക്കുന്നവരെയാണ് നമ്മൾ ഇന്ത്യൻ ഡയസ്പോറ കാറ്റഗറിയിൽ പെടുത്തുന്നത്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇന്റർനാഷണൽ മൈഗ്രേഷൻ റിപ്പോർട്ട് 2020 റിലീസായിട്ടുണ്ട്. ഇന്റർനാഷണൽ മൈഗ്രേഷൻ റിപ്പോർട്ട് 2020. അപ്പോൾ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കോവിഡ് പാൻഡമിക്കിന്റെ സിറ്റുവേഷനിൽ മൈഗ്രേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഓക്കെ, ഒരു 30% ഓളം വേൾഡ് മൈഗ്രേഷൻ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യ ആ ഒരു ഡയസ്പോറയുടെ കേസിൽ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ അറൌണ്ട് 51 മില്യൺ ആണ് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടത് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചേക്കേറിയ സ്ഥലം എന്ന് പറയുന്നത് USA ആണ്. സെക്കൻഡ് നമ്മുടെ യൂറോപ്യൻ കൺട്രീസ് ആണ്. നവശ്രീ, വെരി ഗുഡ്, എക്സലന്റ്. നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഇൻ ഇന്ത്യ ദർ ഇസ് സം പൊട്ടൻഷ്യൽ ഫോർ റിക്കവറിംഗ് ലിത്തിയം, ഇൻക്ലൂഡ് രാജസ്ഥാൻ, ഗുജറാത്ത്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്വിസ്, കറണ്ട് അഫയേഴ്സിന്റെ ക്വിസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ടോപ്പിക്കിന്റെ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം നമ്മൾ ആ ലിത്തിയം റിസർവിന്റെ കേസ് നമ്മൾ ആദ്യം ഓസ്ട്രേലിയയുമായിട്ട് ടൈപ്പ് ചെയ്തത് നമ്മൾ പഠിച്ചു, ഇന്ത്യയിൽ കമ്പനി വന്നത് നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ലിഥിയം റിസർവ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലിഥിയത്തിൻ്റെ റിസർവ് നമുക്ക് കാണാൻ പറ്റിയത് രണ്ട് സ്ഥലങ്ങളിലാണ്, രാജസ്ഥാനും ഗുജറാത്തിലും. അപ്പോൾ രാജസ്ഥാനിൽ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മരഗള്ള റീജിയനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ തന്നെ സാംബാർ റീജിയൻ ദെൻ പച്ച്ഭദ്ര റീജിയനിൽ നമുക്ക് കൂടുതലായിട്ട് ലിഥിയം റിസർവ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഗുജറാത്തിൽ റാൻ ഓഫ് കച്ചിൽ നമ്മൾ ലിഥിയത്തിന്റെ റിസർവ്സ് കണ്ടെത്തിയിട്ടുന്നു. നമുക്ക് GS പേപ്പർ, ജനറൽ സ്റ്റഡീസ് പേപ്പർ 1-ല് ജോഗ്രഫിയിൽ മിനറൽസ് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. അവിടെ ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ചോദ്യമാണ് ഈ ലിഥിയം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിപ്പോ എന്താണ് ആ ഒരു ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വിസ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ആ ഒരു കണക്ഷൻ മനസ്സിലാവും. ശുഭ്രാം, എക്സലന്റ് പെർഫോമൻസ്. നൗ വി ആർ മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 6. ആറാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഒരു മിനറലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് 6-ഉം 7-ഉം ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ദ മേജർ മൈക്ക ബെൽസ് ഇൻ ഇന്ത്യ ഇൻക്ലൂഡ് രാജസ്ഥാൻ, ബീഹാർ, ആന്ധ്രാപ്രദേശ്, കേരള, തമിഴ്നാട്. ഏറ്റവും കൂടുതൽ മൈക്ക നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? നമുക്ക് മൈക്ക ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് രാജസ്ഥാൻ, ബീഹാർ, ആന്ധ്രാപ്രദേശ്. ഈ 3 സംസ്ഥാനങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മൈക്ക പ്രസൻസ് കാണാൻ പറ്റുന്നത്. രാജസ്ഥാൻ, ബീഹാർ ആൻഡ് ആന്ധ്രാപ്രദേശ്. നൗ ലെറ്റ്സ് സീ ഹൂസ് ഗോട്ട് മാക്സിമം.
I think it's Shivram again. Wow, great performance, Shivram. Now we are moving on to seventh guest team, seventh one. Now it's time for Pegamite. Pegamite, the Pegamite belt in India, Odisha, Chhattisgarh, Tamil Nadu, Kerala. ഇതിൽ എവിടെയൊക്കെയാണ് നമുക്ക് ആ ഒരു പെഗമൈറ്റിന്റെ ബെൽറ്റ്സ് കാണാൻ പറ്റുന്ന ഏരിയ? മെയിനായിട്ടും രണ്ട് സംസ്ഥാനങ്ങളാണ് ഇതിൽ ലീഡ് ചെയ്യുന്നത്, ഒഡീഷയും ഛത്തീസ്ഗഡ്. ഒഡീഷ ആൻഡ് ഛത്തീസ്ഗഡ് ഓർത്തു വെച്ചേക്ക്, വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ജി എസ് പേപ്പർ വണ്ണില് മിനറൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതിനകത്ത് മിനറൽ റിസോഴ്സസ്, മിനറൽ റിസർവ്സ് അതിനകത്ത് ഒരു പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. കൂടുതലും എവിടത്തേക്കാണ്, സൗത്ത് ഏഷ്യൻ കൺട്രീസിലെയാണ് മിനറൽസ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ എക്സലന്റ് വിനായക് ബി എസ്. അപ്പോ വിനായക് ബി എസ് ആണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്തത്. ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിനായക് പ്രസന്റ് ചെയ്ത ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് നിങ്ങൾ റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈനിൽ കണ്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമായിരിക്കുമെന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ്, ആ ഒരു ഡെപ്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് വിനായക് ആ ഒരു ബുക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയിൽ നിന്ന് അത്രയും ഡെപ്തിൽ ആ ഒരു ബുക്കിന്റെ അനാലിസിസ് വന്നു എന്നുള്ളത് എനിക്ക് പോലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഹിസ്റ്ററി അധ്യാപകൻ ഫിലിപ്പ് സർ, അദ്ദേഹം പോലും ആ ഒരു പെർഫോമൻസിൽ അങ്ങേയറ്റം വണ്ടർ അടിച്ചിരിക്കുകയാണ്. മൈ ഹാർട്ട് ഫെൽ കൺഗ്രാറ്റുലേഷൻ, എക്സലന്റ് പെർഫോമൻസ് ഡിയർ വിനായക്, ആൻഡ് യു മേക്ക് അസ് ഫീൽ പ്രൗഡ്. കൺഗ്രാറ്റ്സ്. Now we are moving on to guest number 8. A spike in temperatures high in the atmospheres above the North Pole may soon send bone rafting chills across the northern hemisphere known as. ആ ഒരു പ്രതിഭാസത്തെ, നമ്മുടെ അസ്ഥി പോലും മരവിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ടെമ്പറേച്ചർ ഹൈക്ക്, ഐ മീൻ കോൾഡ് ടെമ്പറേച്ചർ, നമ്മൾ അതിന് പറയുന്ന പേരാണ് പോളാർ വെർട്ടെക്സ്. പോളാർ വെർട്ടെക്സ് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മൾ വിറ്റ്നസ് ചെയ്തൊരു സംഭവമായിരുന്നു അത്. ആ പോളാർ വെർട്ടെക്സിന്റെ ആദ്യത്തെ സീസണിൽ നമുക്ക് നയാഗ്ര വാട്ടർഫോൾസ് ഉൾപ്പെടെ ഫ്രീസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അത് മൊത്തത്തിൽ ഐസായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. സോ അപ്പൊ നമ്മൾ ജോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ് വേൾഡ് ജോഗ്രഫിയിൽ പോളാർ വെർട്ടെക്സ്. എക്സലന്റ് അബ്രഹാം എജി, ഹി സ്റ്റാർട്ടഡ് ഹിസ് ഇന്നിംഗ്സ്. Very good. Now we are moving towards case number 9. Case number 9. The National Startup Advisory Council will be chaired by National Startup Advisory Council. For recent ആയിട്ട് വന്നതാണ്. അത് എന്തുകൊണ്ടാണ് ന്യൂസിൽ വരാൻ റീസൺ എന്ന് പറഞ്ഞാൽ, നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെ, അതായത് ഗവൺമെന്റ് തലത്തിൽ അല്ലാത്ത മെമ്പേഴ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു നാഷണൽ സ്റ്റാർട്ടപ്പ് അഡ്വൈസറി കൗൺസിലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ടെന്യൂർ എന്ന് പറഞ്ഞാൽ 2 വർഷമാണ് കേട്ടോ. ഈ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ ടെന്യൂർ 2 വർഷമാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ആരെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, വെറ്ററൻസ്, ബിസിനസ് ഒക്കെ ചെയ്ത് തഴക്കവും പഴക്കവും വന്ന വെറ്ററൻസ് ഉണ്ട്. അത് കൂടാതെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ്, അക്കാഡമിഷ്യൻസ്, ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ്, ഇവരെയൊക്കെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ നാഷണൽ സ്റ്റാർട്ടപ്പ് അഡ്വൈസറി കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഫോർ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഫോർ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. എഗെയിൻ അബ്രാമേജി, കൺഗ്രാറ്റ്സ്. നൗ പ്രാർത്ഥന സുരേഷ് ഈസ് ലീഡിംഗ്. വൗ, ഐഡന്റിഫൈ ദിസ് വെപ്പൺ, ഐഡന്റിഫൈ ദിസ് വെപ്പൺ. ഷിഫിൻ സാർ, നീ ഒരു ഗൺ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യനകത്ത് ഒന്നും ഒരു എക്സ്പ്രഷനും ഇല്ലാതിരുന്ന ഷിഫിൻ സാർ ഈ ഗൺ കണ്ടപ്പോ പെട്ടെന്ന് സന്തോഷവാനായി. സോ ഹിയർ കംസ് യുവർ ക്വസ്റ്റ്യൻ. എ നെയിം ഓഫ് ദ ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് 9mm മെഷീൻ പിസ്റ്റൽ. ആ ഒരു മെഷീൻ പിസ്റ്റലാണിത്, ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ്.
9mm മെഷീൻ പിസ്റ്റൾ ഇതിന്റെ പേരെന്താണ്? നമ്മുടെ കുട്ടനാട്ടുകാരിയുടെ പേരാണ് കേട്ടോ, അശ്മി. അസ്മി എന്നാണ് അതിന്റെ പേര്. അസ്മി അസ്മി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് തന്നെ സെൽഫ് പ്രൈഡ് അല്ലെങ്കിൽ ഹാർഡ് വർക്ക്, പ്രൈഡ്, സെൽഫ് റെസ്പെക്ട് എന്നൊക്കെയാണ് അസ്മിയുടെ മീനിങ്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു മെഷീൻ, 9mm മെഷീൻ പിസ്റ്റലാണ് അസ്മി എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് ARDE ആണ്. ARDEയും ഇന്ത്യൻ ആർമീസ് ഇൻഫാൻട്രി സ്കൂൾ ഇവരെ രണ്ടുപേരുടെ ജോയിന്റ് ആയിട്ടാണ് ഈ ഒരു അസ്മി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിനിയേച്ചർ ഫോംസ് ഉണ്ടാക്കാനായിട്ട് 3D പ്രിന്റിംഗ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഒരു 3 വർഷത്തിന് മുമ്പ് മെയിൻസിൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു 3D പ്രിന്റിംഗ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഇനി സയൻസ് ആൻഡ് ടെക്കോ അല്ലെങ്കിൽ ഞാൻ ജോഗ്രഫി എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സിസാറ്റ് എടുക്കുന്ന സമയത്തോ ഞാൻ 3D കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുതരാം കേട്ടോ. വെരി ഗുഡ് അബ്രാം, അഗെയിൻ അബ്രാം എജി. നൗ വിനായൽ BSc ഈസ് ലീഡിംഗ് ദ ഷോ. നൗ വി ആർ മൂവിംഗ് ടുവേർഡ്സ് ക്വസ്റ്റ്യൻ നമ്പർ 11. 11th ചോദ്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യ ഹാവിംഗ് 2 wolf സാങ്ച്വറീസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ ഗ്രേ വൂൾഫ് IUCN സ്റ്റാറ്റസ് ഈസ് ലീസ്റ്റ് കൺസേൺ. രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിരിക്കുന്നത്. നമുക്ക് 2 wolf സാങ്ച്വറീസ് ആണ് ഇന്ത്യയിലുള്ളത്. 2nd സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ ഗ്രേ വൂൾഫ്സ് അതിന്റെ IUCN സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൺസേൺ ആണ്. ശരി ഉത്തരം 2nd സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൂൾഫ് സാങ്ച്വറി കർണാടകയിലാണ് വരാൻ പോകുന്നത്. ആദ്യത്തെ വൂൾഫ് സാങ്ച്വറി കർണാടകയിലാണ് വരാൻ പോകുന്നത്. അതിന്റെ പേര് ബംഗാപൂർ വൂൾഫ് സാങ്ച്വറി എന്നാണ്. ബംഗാപൂർ വൂൾഫ് സാങ്ച്വറി, BANKAPUR, ബംഗാപൂർ വൂൾഫ് സാങ്ച്വറി എന്നാണ് അതിന്റെ പേര്. മെയിനായിട്ടും അവിടെ കാണാൻ കഴിയുന്നത് ഇന്ത്യൻ ഗ്രേ വൂൾഫിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുകൂടാതെ ഗോൾഡൻ ജക്കൽ, ഇന്ത്യൻ ഫോക്സ്, ദെൻ സ്ട്രിപ്പ് ഹൈന, ഇതിനൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ. ഓർത്ത് വെച്ചേക്കുക, ആദ്യത്തെ വൂൾഫ് സാങ്ച്വറി കർണാടകയിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. വെരി ഗുഡ് ധനന്, എക്സലൻ, ആൻഡ് വെരി ഗുഡ് കൺഗ്രാജുലേഷൻ മോമോഷാൻ, യു ആർ ലീഡിംഗ് ഓൺ സെക്കൻഡ് പൊസിഷൻ. ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രം ആർഷനന്ദ, പ്രാർത്ഥന, എക്സലൻ. വൗ അബ്രാമേജി, അഭിനന്ദ്, നീലാഞ്ചന, ഗ്രേറ്റ്, ജിയാ ജോൺ, ശ്രേയ, വൗ ഔസം പെർഫോമൻസ് ശ്രേയ, ഗോ അഹെഡ്. നൗ വി ആർ മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 12. 12th ചോദ്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. സോ ഐ തിങ്ക് ഓൾ ഓഫ് യു ആർ റെഡി. അതും ഒരു കണക്ഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ വേൾഡ്സ് ഓൾഡസ്റ്റ് നോൺ കേവ് പെയിന്റിംഗ് ഡിസ്കവേർഡ് ഇൻ ദ ലൈം സ്റ്റോൺ കേവ് ഓഫ് ലിയാങ് തദോങ് ഓഫ് ഇന്ത്യാനേഷ്യ. Second one, carbon dating technique was used to identify this oldest cave painting. Oh, idum oru continuation aanu. Annu njan chodichathu question idayirunnu, world ile ethum oldest cave painting evide aayirunnu kandathiyathu ennayirunnu chodyam. Adinte annathe seri uttaram Liang Tadong aayirunnu, Indonesia ile. Pashche ippo nammal korchum kooda advanced aayittu adine kurichu padikkiyaanu. അതിനെ വ്യത്യസ്തമാകുന്ന എന്ന് പറഞ്ഞാൽ, നോർമലി നമുക്ക് carbon-14 ഉപയോഗിച്ചുള്ള കാർബൺ ഡേറ്റിംഗ് ടെക്നിക് ആണ് അറിയാവുന്നത്. പക്ഷേ ഈ ഒരു പ്രോസസ്സിൽ അതിന്റെ കാലപ്പഴക്കം ഡിറ്റർമിൻ ചെയ്യാൻ ഉപയോഗിച്ചത്, നോട്ട് ചെയ്ത് വെക്കുക, UC ഐസോട്ടോപ്പ് അനാലിസിസ് ആണ്. UC എന്ന് പറഞ്ഞാൽ യുറേനിയം സീരീസ് ആണ് കേട്ടോ. യുറേനിയം സീരീസ് ഐസോട്ടോപ്പ് അനാലിസിസ് ആണ് അതിന്റെ കാലപ്പഴക്കം ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. വാവ് എക്സലന്റ് ശ്രേയ, ഒരു 6ാം ക്ലാസ്സുകാരിയാണ് ഇതൊക്കെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. 6ാം ക്ലാസ്സുകാരുടെ തൊട്ട് മുകളിൽ പെർഫോം ചെയ്ത് നിൽക്കുന്ന അഭിനന്ദ് 4ാം ക്ലാസ്സുകാരനാണെന്ന് അറിയുമ്പോൾ അതിലേറെ സന്തോഷം. ഗ്രേറ്റ്, വി ആർ പ്രൗഡ് ഓഫ് യു ഡിയേഴ്സ്, എക്സലന്റ് പെർഫോമൻസ്. നൗ വി ആർ മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 30. 13th ചോദ്യമാണ്, റാറ്റിൽ ഹൈഡ്രോ പവർ പ്രോജക്ട് പ്രപ്പോസ്ഡ് അക്രോസ് വിച്ച് റിവർ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റീസെന്റ് ആയിട്ട് ഈ അടുത്തിടയ്ക്കാണ് റാറ്റിൽ ഹൈഡ്രോ പവർ പ്രോജക്റ്റിന് ഗ്രീൻ സിഗ്നൽ കൊടുത്തത്. അതൊരു ജോയിന്റ് വെഞ്ചർ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജോയിന്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ, ഒന്ന് നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ആണ്, അലോങ് വിത്ത് ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അക്രോസ്
ചെനാബ് റിവർ. ചെനാബ് റിവർ ആണ് ഇത്. കിഷ്ട്വാർ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ, കിഷ്ട്വാർ ഡിസ്ട്രിക്ട് ഓഫ് യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. കിഷ്ട്വാറിന്റെ സ്പെല്ലിംഗ് KISHTWAR, കിഷ്ട്വാർ. പേടിക്കേണ്ട, നമ്മുടെ ഈ നോട്ട് സെക്ഷനിൽ ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു വട്ടം എടുത്തൊന്ന് വായിച്ചു നോക്കുക. ആശ്രനന്ദാജി കൃഷ്ണ, എക്സലന്റ് ഇയർ. Now we are moving on to the next question, question number 14. Now it's time for 5G. Yes, 5G works in high band only. Second statement, high band spectrum promises in terms of coverage and speed of internet and data exchange. 5G works in high band only. Second statement, high band spectrum promises in terms of coverage and speed of internet and data exchange. ശരി ഉത്തരം രണ്ടും തെറ്റാണ് എന്നുള്ളതാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്. ഓർത്ത് വയ്ക്കുക, ഇത്തവണ പരീക്ഷയ്ക്ക് പ്രിലിംസിന് ചോദിക്കാൻ കൊള്ളാവുന്ന വളരെ നല്ലൊരു ചോദ്യമാണ്. 5G സ്പെക്ട്രം മൂന്ന് ബാൻഡിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ലോ, മീഡിയം, ഹൈ ഫ്രീക്വൻസി സ്പെക്ട്രത്തിലും എന്താണ് 5G വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ലോ ബാൻഡ് സ്പെക്ട്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ കവറേജ് ഏരിയ കൂടുതലായിരിക്കും, ഇന്റർനെറ്റിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. മനസ്സിലായി എന്ന് കരുതുന്നു. കവറേജ് ഏരിയ കൂടുതൽ, ഇന്റർനെറ്റിന്റെ സ്ട്രെങ്ത് കുറവ്. ഇത് നമ്മൾ നോർമലി മൊബൈൽസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ദെൻ സെക്കൻഡ് വേർഡ് എന്ന് പറഞ്ഞാൽ മിഡ് ബാൻഡ് സ്പെക്ട്രമാണ്. മിഡ് ബാൻഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ലോ ബാൻഡിനേക്കാളും ഇന്റർനെറ്റിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, പക്ഷേ ലോ ബാൻഡിന്റെ അത്രയും ഏരിയ കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഹൈ ബാൻഡ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ പവർഫുൾ ഇന്റർനെറ്റ് ഒക്കെ ആയിരിക്കും, പക്ഷേ ലിമിറ്റഡ് ഏരിയയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ ലോ, ഹൈ, മീഡിയം ഇതിൻ്റെ കണ്ടുകൊണ്ട് ഏരിയ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, അത് ഓർത്ത് വെച്ചേക്കുക. ഇതിനകത്ത് ഇൻഡസ്ട്രി പ്രിഫർ ചെയ്യുന്നത് ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിലും ട്വിസ്റ്റ് ആയിട്ട് ചോദിക്കാം. ഇൻഡസ്ട്രി എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഹൈ ബാൻഡ് ആയിരിക്കും, കാരണം ലിമിറ്റഡ് ഏരിയ, പവർഫുൾ ഇന്റർനെറ്റ്. ഓക്കെ, വെരി ഗുഡ് അബ്രഹാം എ ജി, ആൻഡ് ഹി മൂവ് ഓൺ ടു സെക്കൻഡ് പൊസിഷൻ. ഗ്രേറ്റ്. അപ്പൊ ഞാൻ അതിന്റെ ആ ഒരു നോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ നോട്ട് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് റെഫർ ചെയ്യുക. നൗ ക്വസ്റ്റ്യൻ നമ്പർ 15, പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു. മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ പീസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ലൊക്കേറ്റഡ് ഇൻ കേരള, ഇറ്റ് ഡെവലപ് ന്യൂ കരിക്കുലം ഫോർ KG സെക്ഷൻ ടു 12th സ്റ്റാൻഡേർഡ്. മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ പീസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ് കേട്ടോ, രണ്ട് സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്. കാരണം ഇതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്, ഡെവലപ്ഡ് ബൈ യുനെസ്കോ ഇൻ അസോസിയേഷൻ വിത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. യുനെസ്കോയാണ് ഈ MGIEP എന്നുള്ള സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു കാറ്റഗറി 1 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പേരിലുള്ള കാറ്റഗറി 1 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. മെയിനായിട്ടും എഡ്യൂക്കേഷൻ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ അങ്ങനെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രണ്ട് പേര് മാത്രമാണ് ശരിയാക്കിയിരിക്കുന്നത്. രണ്ട് പേര് ആരൊക്കെയാണെന്ന് നോക്കട്ടെ, അത് ബ്ലീഡ് ബോർഡിൽ ആരും ഇല്ല. ഓക്കെ, നൗ വി ആർ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 16. ശ്രം ശക്തി പോർട്ടൽ, ശ്രം ശക്തി പോർട്ടൽ, എയിംസ് അറ്റ് ശ്രം ശക്തി പോർട്ടൽ. വുമൺ എംപവർമെന്റ്, പോവർട്ടി എറാഡിക്കേഷൻ, അഫോറസ്ട്രേഷൻ ടു സപ്പോർട്ട് മൈഗ്രന്റ് വർക്കേഴ്സ്. ഇതിൽ എന്താണ് ശ്രം ശക്തി പോർട്ടൽ എയിംസ് അറ്റ്? ശരി ഉത്തരം, ടു സപ്പോർട്ട് മൈഗ്രന്റ് വർക്കേഴ്സ്. മൈഗ്രന്റ് വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് ശ്രം ശക്തി പോർട്ടൽ. മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ടു സപ്പോർട്ട് മൈഗ്രന്റ് വർക്കേഴ്സ്. ഇതിനൊപ്പം തന്നെ ശ്രം സാത്തി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, ശ്രം സാത്തി. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ട്രെയിനിങ് ആണ്, ട്രെയിനിങ് മാനുവൽ ഫോർ മൈഗ്രന്റ് വർക്കേഴ്സ്. ട്രെയിനിങ് മാനുവൽ ഫോർ മൈഗ്രന്റ് വർക്കേഴ്സ് ആണ് ശ്രം സാത്തി എന്ന് പറയുന്നത്. നമ്മുടെ ലീഡർ ബോർഡ് പെട്ടെന്ന് മാറിയിരിക്കുകയാണ്, ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് പ്രാർത്ഥനയാണ്. തൊട്ട് പുറകിൽ ആശ്രനന്ദ്, വെരി ഗുഡ്. ധനന്ത്, ഡോക്ടർ ധനന്ത് വീണ്ടും ശരി ഉത്തരവായിട്ട് വന്നിട്ടുണ്ട്, വെരി ഗുഡ് ഡോക്ടർ ധനന്ത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 17,
according to India Innovation Index Report 2020, which Indian state ranked the most innovative among other major states? മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ആ ഒരു ഇന്ത്യൻ ഇന്നോവേറ്റീവ് ഇൻഡെക്സ് റിപ്പോർട്ട് 2020 ഏറ്റവും മികച്ചു നിൽക്കുന്നത് ആരാണ്? നമുക്കറിയാം നമ്മളെ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ഉണ്ട്, അത് രാജ്യങ്ങളുടെയാണ് കേട്ടോ. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് രാജ്യങ്ങളുടെയാണ്. അതേ മാതൃകയിലാണ് നമ്മുടെ നീതി ആയോഗ്. നീതി ആയോഗ് ആണ് ഈ ഒരു ഇന്ത്യൻ ഇന്നോവേഷൻ ഇൻഡെക്സ് കൊണ്ടുവന്നത്. അതിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത് കർണാടകയാണ്. അതിന് മൂന്ന് കാറ്റഗറി ഉണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് മേജർ സ്റ്റേറ്റ് എന്നൊരു കാറ്റഗറി ഉണ്ട്, യൂണിയൻ ടെറിറ്ററി എന്നൊരു കാറ്റഗറി ഉണ്ട്, പിന്നെ ഹിൽ ആൻഡ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് എന്നൊരു കാറ്റഗറി ഉണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് മേജർ സ്റ്റേറ്റിൽ കർണാടകയാണ് ടോപ്പ്, യൂണിയൻ ടെറിറ്ററിയിൽ ഡൽഹിയാണ് ടോപ്പ്, നോർത്ത് ഈസ്റ്റില് അല്ലെങ്കിൽ ഈസ്റ്റ് ഹിൽ സ്റ്റേറ്റ്സിൽ ഹിമാചൽ പ്രദേശ് ആണ് ടോപ്പ്. പക്ഷെ ഈ ചോദ്യത്തിന് ടോപ്പ് വിനായകം അബ്രഹാമോ ആണ്. വെരി ഗുഡ്. നൗ വി ആർ മൂവിംഗ് ഓൺ ടു 18. പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ കസ്റ്റമറി ത്രിപുരി ഫീമെയിൽ അറ്റയർ ഹാസ് ത്രീ പാർട്സ്, റിസ, റിങ്കണി ആൻഡ് റിക്കുതു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, റിങ്കണി ഈസ് പ്രൈമർലി യൂസ് ടു കവർ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി. ഈ അടുത്തിടയ്ക്കാണ് ത്രിപുര സി എം ആണ് ആ ഒരു ഡ്രസ് റിവീൽ ചെയ്തത്. അവരുടെ ഒരു ട്രഡീഷണൽ വെയറാണ്, എസ്പെഷ്യലി അമംഗ് ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയിൽ പ്രിവാലൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ, എന്താണ് റിസ, എന്താണ് റിങ്കിണി, എന്താണ് റിക്കുതു, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ നമ്മുടെ നോട്ട് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊന്ന് വായിച്ച് നോക്കുക. വെരി ഗുഡ് മോമോഷാൻ, ഗ്രേറ്റ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുന്നു. പത്തൊൻപതാമത്തെ ചോദ്യമാണ് പി എം കെ വി വൈ, പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, ഇറ്റ് ഈസ് ദ ഇന്ത്യാസ് ലാർജസ്റ്റ് ഔട്ട്കം ബേസ്ഡ് സ്കിൽ സർട്ടിഫിക്കേഷൻ സ്കീം. സെക്കൻഡ് വൺ, ട്രെയിനിങ് ആൻഡ് അസസ്മെന്റ് ഫീസ് ആർ കംപ്ലീറ്റ്ലി പെയ്ഡ് ബൈ ദി ഗവൺമെന്റ്. പി എം കെ വൈ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ലാർജസ്റ്റ് ഔട്ട്കം ബേസ്ഡ് സ്കിൽ സർട്ടിഫിക്കേഷൻ സ്കീമാണ്. ശരിയാണ്. ട്രെയിനിങ്ങും അസസ്മെന്റും അതിൻ്റെ എല്ലാ ഫീസും എല്ലാം അടയ്ക്കുന്ന ആരാണ്? ട്രെയിനിങ് കൊടുക്കുന്നത്, അസസ്മെന്റ് നടത്തുന്നത്, ഫീ പേ എല്ലാം ഗവൺമെന്റ് ആണ്. ഒരു ഫ്രീ കോഴ്സ് ആണിത്. ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു സൺ ഗവൺമെന്റ് സ്കീമാണ് പി എം കെ വൈ, കെ വി വൈ എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. എക്സലന്റ് ഗായത്രി, ആറന്മുളക്കാരിയാണ് ഏറ്റവും വേഗതയിൽ ആൻസർ ചെയ്തിരിക്കുന്നത്. അതും ഏഴാം ക്ലാസ്സുകാരിയാണ്. Very good. Addition of new crops or cropping system to agricultural production on a particular farm is known as addition of a new crop or cropping system to agricultural production on a particular farm is known as dash. Correct answer, crop diversification. Crop diversification. നമ്മൾ ഒരു പ്രോഡക്റ്റ് മാത്രമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചിലപ്പോൾ അതിൻ്റെ വിലയൊക്കെ താഴെ പോവാം അല്ലേ. അപ്പോൾ എപ്പോഴും ഒരു ഡൈവേഴ്സിഫൈഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയാണ് ഏറ്റവും ബെറ്റർ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണ് സിംഗിൾ ക്രോപ്പ് ഫാമിങ്, ക്രോപ്പ് പ്രിസൈസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നോട്ട് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സലൻസ് ശ്രേയ, ഇപ്പോൾ നമുക്ക് ലീഡ് ചെയ്യുന്ന ആർഷതന്തയാണ്. സോ ഐഡൻറ്റിഫൈ ദ ഇമേജ്. എല്ലാവർക്കും ഈ ഒരു പടം കാണാൻ പറ്റുമെന്ന് കരുതുന്നു. എന്താണ് ഇതിന്റെ പേര്? ഹിയർ കംസ് യുവർ ഓപ്ഷൻസ്. നിങ്ങളുടെ ഓപ്ഷൻസ് ദാ വന്നു. ബ്രൗൺ ഫിഷ് ഔൾ, ബ്രൗൺ ഔൾ, ബ്രൗൺ ഫിഷ് നൺ. ഇതിൽ എന്താണ് ഇതിന്റെ പേര്? ഇതൊരു ലീസ്റ്റ് കൺസേൺ, ഐ യു സി എൻ സ്റ്റാറ്റസിൽ ലീസ്റ്റ് കൺസേൺ ആണ്. പക്ഷെ ഈ അടുത്തിടയ്ക്ക് ഡൽഹിയിൽ ഈ ബ്രൗൺ ഫിഷ് ഓള്, ഇതിന്റെ പേര് ബ്രൗൺ ഫിഷ് ഓൾ എന്നാണ്, ഇതിന്റെ ഡെത്ത് ഉണ്ടായി. അപ്പോൾ അത് കുറച്ച് അലേർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ന്യൂസ് വന്നത്. ആശ്രനന്ദയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഏറ്റവും ഫാസ്റ്റായിട്ട് ആൻസർ ചെയ്തിരിക്കുന്നത് അബ്രഹാം ആണ്. എക്സലന്റ് അബ്രഹാം. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നീങ്ങുന്നു.
എ മാസ് അവയർനെസ് ക്യാമ്പയിൻ സക്ഷം ഓ ഹാസ് ബീൻ ലോഞ്ച് റീസെന്റ്ലി ഫോർ വോട്ട് പർപ്പസ് സക്ഷം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഗ്രീൻ എനർജിയും ക്ലീൻ എനർജിയും പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ആണ് ഈ ഒരു ഇനിഷ്യേറ്റീവായിട്ട് വന്നിരിക്കുന്നത് കുറെ കൂടെ ക്ലീനർ ആയിട്ടുള്ള ഫ്യുവൽ യൂസ് ചെയ്യാൻ. കാരണം ഇപ്പൊ തന്നെ നമുക്ക് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് ഒരുപാട് ഡിസീസസും പ്രോബ്ലംസും ഒക്കെ വരുന്നുണ്ട്. അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ക്ലീൻ എനർജിയിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് സക്ഷം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കുക. Very good, Abrahamji. Now we are moving towards this number 23. Existing or proposed railway line connecting India to neighboring countries. മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഇന്ത്യയെ അതിന്റെ നെയ്ബർ സ്റ്റേറ്റ്സും നെയ്ബർ കൺട്രീസുമായിട്ട് അടുപ്പിക്കുന്ന റെയിൽവേ ലൈൻസ്? മൈത്രി എക്സ്പ്രസ്, ജയനഗർ ബിജാൽപുര ബാദിബാസ് റെയിൽ, then Saranj Daliram project. ശരി, ഉത്തരം 192 ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്ക വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് റെയിൽ ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ധാക്ക. നമുക്ക് 2008 ഇന്ത്യയും ബംഗ്ലാദേശും ഇന്ത്യ ആൻഡ് ധാക്ക കണക്ട് ചെയ്തുകൊണ്ട് ആദ്യത്തെ ട്രെയിൻ വന്നത്, അതിന്റെ പേരാണ് മൈത്രി എക്സ്പ്രസ്. മെയിൻ ആയിട്ടും ധാക്ക ആൻഡ് കൊൽക്കത്ത അതിനെയായിരുന്നു കണക്ട് ചെയ്തത്. 2017 ബന്ധൻ എക്സ്പ്രസ് വന്നു കേട്ടോ, അതും കൽക്കട്ട ഖൽന, ബംഗ്ലാദേശ് തന്നെയാണ്, ഖൽന KHULNA. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ജയനഗർ ബിജൽപുര ബാദിബാസ് റെയിൽവേ ലൈൻ പ്രോജക്ട്. അത് കണക്ട് ചെയ്യുന്നത് ഇന്ത്യയും നേപ്പാളുമാണ് കേട്ടോ, അപ്പൊ മൂന്നാമത് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, സറൻസ് ദലേറാം പ്രോജക്ട്. അത് ഇന്ത്യൻ സപ്പോർട്ടോടുകൂടി അഫ്ഗാനിസ്ഥാനും ഇറാനെയും കണക്ട് ചെയ്യുന്ന റോഡാണ്. സറൻസ് ദലേറാം പ്രോജക്ട്. അത് ഹെൽപ്പ് ചെയ്യുന്നത് ഇന്ത്യയാണ്. നമ്മുടെ ചബാർ പോർട്ട് ഉണ്ടല്ലോ, ഇറാനിലുള്ള ചബാർ പോർട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആ ഒരു റോഡ് ലൈൻ അവരെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നത്. എക്സലന്റ് അബ്രാമേജി, ആൻഡ് ഹി ബൗൺസ് ബാക്ക് ടു സെക്കൻഡ് പൊസിഷൻ. എക്സലന്റ്. നൗ വി ആർ മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 24. Here comes, what is DIFID non-communicable disease partnership? What do you mean by DIFID non-communicable disease partnership? ഇതൊരു private public people, PPP, private public people initiative ആണ്. അത് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യുണൈറ്റഡ് നേഷൻ പല ഗവൺമെന്റ് ഏജൻസീസ്, മൾട്ടിലാറ്ററൽ ഏജൻസി, സിവിൽ സൊസൈറ്റി, അക്കാഡമിയ, ഫിലാൻത്രോപ്പിക് ഫൗണ്ടേഷൻ, പ്രൈവറ്റ് സെക്ടർ, ഇതെല്ലാം ആയിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ഒരു ഗ്യാദർ ആൻഡ് മൊബിലൈസ് ഗ്ലോബൽ ആൻഡ് നാഷണൽ നോളജ്, ടൂൾസ്, കപ്പാസിറ്റീസ് ആൻഡ് ഫിനാൻസ് ടു ബെനിഫിറ്റ് ലോ റിസോഴ്സ് കൺട്രി. തേർഡ് വേൾഡ് കൺട്രീസ് ഒക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിഫീറ്റ് MCD പാർട്ണർഷിപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓർക്കുക, ഇതൊരു പബ്ലിക് പ്രൈവറ്റ് പീപ്പിൾ പാർട്ണർഷിപ്പ് ആണ്. വാവ്, അബ്രാമേജി അഭിനന്ദ്, വെരി ഗുഡ്. ഫാമിലി എല്ലാരും ലീഡർ ബോർഡിലുണ്ടല്ലോ, അബ്രാം, അഭിനന്ദ്, അബ്രോഷ്, അഭിനവനെ മാത്രം കാണുന്നില്ല. വെരി ഗുഡ്. നൗ ഗസ്റ്റ് നമ്പർ 25. 25th ചോദ്യത്തിലേക്ക് നീങ്ങുന്നു. IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഓഫറിംഗ് ഷെയർസ് ഓഫ് എ പ്രൈവറ്റ് കോർപ്പറേഷൻ ടു ദി പബ്ലിക് ഇൻ എ ന്യൂ സ്റ്റോക്ക് ഇഷ്വറൻസ് സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ ബൈ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ശരിയുത്തരമാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. നമ്മൾ ഒരു പ്രസ്ഥാനം കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് ആദ്യത്തെ ഷെയർ ഇഷ്യൂവിന് പറയുന്ന പേരാണ് IPO. ഓർത്തു വെച്ചേക്ക, ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്സ്. നിങ്ങൾ MBA ഒക്കെ എടുത്തിട്ട്
ഫിനാൻസ് ഒക്കെ സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഒക്കെ പഠിക്കും. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് IPO ഒക്കെ, ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്സ് ഒക്കെ. വെരി ഗുഡ് അബ്രഹാം ആൻഡ് വിനായക്, എക്സലന്റ്. Now we are moving on to question number 26. 26-amathe chodyathilekku nammal pogukayanu. What is atrial septal defect? ASD. What is atrial septal defect? Namukku science and technology il chodikkavunna oru chodyamaanu. Atrial septal defect. Aa oru word il ninnu thanne namukku thirchayayittum kandathan pattunnathaanu. A hole in the spectrum between the two upper chambers of your heart. A hole in the spectrum between septum A hole in the septum between the two upper chambers of your heart, that is known as ASD, atrial septal defect. ഒരു ബർത്ത് ടൈമിൽ തന്നെ ഉണ്ടാവുന്ന ഒരു ഒരു ഡിസീസ് ആണ് കേട്ടോ ഇത്. അപ്പോ ഡിഫെക്ട് അലൗസ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ടു ലീക്ക് ഇൻ ടു ദി ഓക്സിജൻ പൂവർ ബ്ലഡ് ചേമ്പേഴ്സ് ഇൻ ദ ഹാർട്ട്. അപ്പൊ ആ ഒരു എന്താണ് ഓക്സിജൻ കൂടുതലുള്ളതും കുറവുള്ളതും ആയിട്ടുള്ള അറിയാമല്ലോ, ആ ഒരു രണ്ടിനകത്തൂടെ മിക്സ് ആയിട്ട് പ്രോബ്ലംസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ പറയുന്ന പേരാണ് ASD. വെരി ഗുഡ് ശ്രേയ, എക്സലന്റ്. Now we are moving on to question number 27. Here comes. Mice tourism. What is mice tourism? നമ്മുടെ ഗുജറാത്ത് ZM latest ആയിട്ട് ഇപ്പോൾ ടൂറിസം പോളിസി 2021-2025 മുതൽ 2025 വരെയുള്ള ടൂറിസം പോളിസിയുടെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇറ്റ് സീക്സ് ടു മേക്ക് ഗുജറാത്ത് എ ഹബ് ഓഫ് മൈസ് ടൂറിസം. മൈസ് ടൂറിസം ബിസിനസ് ടൂറിസം ആണ് കേട്ടോ. മൈസ് ടൂറിസം മീൻസ് ബിസിനസ് ടൂറിസം ആണ്. അതിനകത്ത് MIC എന്ന് പറയുന്നത് മീറ്റിംഗ്സ്, ഇൻസെന്റീവ്സ്, കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻസ്. അതാണ് മൈസിന്റെ ഫുൾ ഫോം, മീറ്റിംഗ്സ്, ഇൻസെന്റീവ്സ്, കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻസ്. അഭിരാമി കൃഷ്ണൻ, വെരി ഗുഡ് അഭിരാമി കൃഷ്ണൻ, യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് വെരി വെൽ. വെരി ഗുഡ് അഭിരാമേജി ആൻഡ് അബ്രോഷേജി, excellent. Now question number 28. Where is Kolangshu hydroelectric project located? നമ്മള് ഇന്ന് കാണുന്ന രണ്ടാമത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ്. നോട്ട് ചെയ്ത് പോവാ. Where is Kolangshu hydroelectric project? തീർച്ചയായിട്ടും ഇത് കൊലോങ്ഷു റിവറിൽ തന്നെയാണ്, ടിബറ്റ് ഭൂട്ടാനാണ് കേട്ടോ. ഭൂട്ടാനിലാണ് കൊലോങ്ഷു റിവർ ഉള്ളത്, ഭൂട്ടാനിലാണ്. അപ്പോൾ ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ജോയിന്റ് വെഞ്ചർ ആണ്, ജോയിന്റ് വെഞ്ചർ പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഭൂട്ടാൻ. 6,000 megawatt ആണ് കപ്പാസിറ്റി കൊലോങ്ഷു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്. വെരി ഗുഡ് അബ്രഹാം ഏജി, നൗ ഹി ഈസ് ലീഡിംഗ് ദ ഷോ അലോങ് വിത്ത് ഹിസ് ബ്രദർ അഭിനന്ദ് ആൻഡ് അബ്രോഷ്. ഓ, ആദ്യത്തെ മൂന്ന് പൊസിഷനിലും ഫോർമൻ ആർമിയിലെ മൂന്ന് പേരാണല്ലോ, ഒരാളെ മാത്രം മിസ് ചെയ്യുന്നു. എക്സലന്റ്, എക്സലന്റ്. ഐ എം പ്രൗഡ് ഓഫ് യു ഡിയേഴ്സ്, ഗ്രേറ്റ് വർക്ക് ഓൾ ഓഫ് യു. നൗ ഗസ്റ്റ് നമ്പർ 29. ഹു വാസ് എലക്ടഡ് ആസ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറ്റ് ഹരിപുര സെഷൻ ആഫ്റ്റർ ടു സക്സസീവ് ടേംസ് ഓഫ് ജവഹർലാൽ നെഹ്റു. ഹരിപുര സെഷനിൽ ലീഡറായത് ആരാണ്? ഇപ്പോ ഗാന്ധിജി പോലും നിർത്തിയ കാൻഡിഡേറ്റിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ആ സമയത്ത് സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹമാണ് ഹരിപുര സെഷനിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതൊരു ചരിത്രമായിരുന്നു. നമുക്കറിയാം January 23, അതാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത് ഡേറ്റ്. നമ്മൾ അതിനെ ദേശ് പ്രേമി ദിവസ് എന്ന് പറഞ്ഞ് ആഘോഷിച്ചിരുന്നു. പക്ഷേ ഈ 2021 January 23 മുതൽ അതിൻ്റെ പേര് മറ്റൊന്നാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും ഈ ക്വിസിൽ തന്നെ കാണുന്നതാണ്. വെരി ഗുഡ് വിനായക്, എക്സലന്റ്. 30-amathe ചോദ്യത്തിലേക്ക് പോകുന്നു. വട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് സുശ്രുത സംഹിത?
സുശ്രുതാസ് കാമ്പയിൻ ചെയ്യാം. സുശ്രുത സംഹിത, അതിലെ മെയിൻ തീം എന്താണ്? സർജറി, സംസ്കൃത് ഗ്രാമർ, കാൽക്കുലസ്, ആസ്ട്രോണമി. സുശ്രുതൻ, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ പ്ലാസ്റ്റിക് സർജറിയുടെ ഫാദർ എന്നാണ്, പ്ലാസ്റ്റിക് സർജറിയുടെ ഫാദർ എന്നാണ് നമ്മൾ സുശ്രുതനെ അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ആ ഒരു സർജിക്കൽ പ്രൊസീജിയർ ഇൻവെന്റ് ചെയ്തത്. അത് ആ പുസ്തകത്തില് 300 സർജിക്കൽ പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് അതിനകത്ത്. അത് കൂടാതെ 120-ൽ അധികം സർജിക്കൽ എക്യുപ്മെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം 1120-ൽ പരം ഡിസീസസിനെ കുറിച്ചും നമ്മുടെ സുശ്രുത സംഹിതയിൽ പറയുന്നുണ്ട്. അറിയാലോ, ഇപ്പൊ നമ്മുടെ ആയുർവേദ ഡോക്ടേഴ്സിനും സർജറിക്കുള്ള പെർമിഷൻ കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എക്സലന്റ് അബറാമേജി. നൗ വി ആർ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 31. ഹിയർ കംസ്. എൻഡോത്തീലിയം ഈസ് ഫൗണ്ട് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി? എൻഡോത്തീലിയം is found in which part of the body? Inside the blood vessel, liver, skin tissue, brain tissue. Our vascular relaxation ulla enzymes okke idana propaduvikkunnathu. It is located inside the blood vessels. Blood vessel inde agathana idu sudhiyunnathu. Pettanna rakta okke katta pidikkan sahayikkunnundu. ഞാൻ അതിന്റെ ഒരു നോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വായിച്ചേക്ക. അബ്രഹാം ഏജി, എക്സലന്റ് അബ്രഹാം. നൗ വി ആർ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 32. നൗ വി ഹാവ് 10 മോർ ക്വസ്റ്റ്യൻസ് റിമൈനിങ്. എ ഡാഷ് ഈസ് എ ബാങ്ക് സെറ്റ് അപ് ടു ബൈ ദി ബാഡ് ലോൺസ് ആൻഡ് അതർ ഇല്ലിക്വിഡ് ഹോൾഡിംഗ്സ് ഓഫ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നോൺ പെർഫോമിംഗ് അസറ്റ്സും മറ്റുമൊക്കെ മേടിക്കുന്നതിന് ഫോം ചെയ്തിട്ടുള്ള ഒരു ബാങ്ക്, അതിന്റെ പേര് എന്താണ്? തീർച്ചയായിട്ടും ബാഡ് ബാങ്ക് എന്ന് തന്നെയാണ്, ബാഡ് ബാങ്ക് എന്ന് തന്നെയാണ്. അപ്പൊ എന്താണ് ബാഡ് ബാങ്ക്, അതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ നോട്ട് സെക്ഷനിൽ ഉണ്ടാവും, ഒന്ന് വായിച്ചു നോക്കുക. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ദ സെയിം ഓൾസോ അബ്രഹാം ഏജി, ഒരു കുടുംബത്തിന്റെ തീർവാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എക്സലന്റ്. Now we are moving on to next question. Question number 33. The Harike Wetland is in which of the following state or union territory? Harike Wetland evadeyanu sthithi cheyyunnathu? രണ്ട് നദികളുടെ സംഗമ സ്ഥലത്താണ് ഈ ഹരികെ വെറ്റ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ആ റിവേഴ്സ് ഏതാണെന്ന് പറയാം, ബിയാസും സത്ലജും. അപ്പൊ ഉറപ്പിക്കാം, പഞ്ചാബ്, 5 നദികളുടെ സംഗമസ്ഥാനം, പാഞ്ച്, അതാണ് പഞ്ചാബ്. തീർച്ചയായിട്ടും അരികെ വെല്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിൽ തന്നെയാണ്. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഫിറോസ്പൂറും അമൃതസർ ബോർഡേർഡ് ദി സാങ്ച്വറീസ്. അതിന്റെ അടുത്തുള്ള ഒരു സാങ്ച്വറി ഉണ്ട്. വെരി ഗുഡ് അബ്രോഷ് ഏജി, എക്സലന്റ്. Now question number 34. നമ്മള് നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് ചബാർപൂർ. അതും കണ്ടിന്യൂഷൻ ആണ്. കറണ്ട് അഫയേഴ്സിൽ കറക്റ്റ് ആയിട്ട് നോക്കുന്നവർക്ക് മനസ്സിലാവും. ചബാർപൂർ സെർവ്സ് ആസ് ഇറാൻസ് ഓൺലി ഓഷ്യാനിക് പോർട്ട്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, കൺസിസ്റ്റ് ഓഫ് 2 സെപ്പറേറ്റ് പോർട്സ് നെയ്മഡ് ഷാഹിദ് ഖലന്ദാരി ആൻഡ് സഹീദ് ബഹേസ്തി. തീർച്ചയായിട്ടും രണ്ടും ശരി ഉത്തരമാണ്, രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരി ഉത്തരമാണ്. ഇറാനിലെ ഏക ഓഷ്യാനിക് പോർട്ടാണ് ചബാർ പോർട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് പോർട്ടുകൾ സബ്സെക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. ഷാഹിദ് പോർട്ടുകളാണ്, ഒന്ന് ഷാഹിദ് കലന്ദാരി, ഒന്ന് ഷാഹിദ് ബഹേഷ്ടി. ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസിൽ തന്നെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് നമ്മുടെ ആ ഒരു ചബാർ പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അശ്വനന്ദ താഴെ പോയി, ഞാൻ നോക്കി വരായിരുന്നു. ആദ്യം എല്ലാം എയിലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അബ്രഹാം, അഭിനൻ, അബറോഷ്, അശ്വനന്ദ. അശ്വനന്ദ ഒന്ന് താഴെ പോയി. വെരി ഗുഡ് അരവിന്ദ്, ഓ മറ്റൊരു എയിൽ വന്നിരിക്കുകയാണ്. അരവിന്ദ് പി എസ്, ക്ലാസ് 6, എക്സലന്റ്. അസൂയ ഉളവാക്കുന്ന പെർഫോമൻസ് ആണ് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും.
ക്വസ്റ്റ് നമ്പർ 35. The India Innovation Index is an initiative of which of the following institution? ഞാൻ ഒരു ആൻസർ ഇന്റെ നമ്മുടെ കർണാടകയാണ് ഏറ്റവും ടോപ്പിൽ വന്നത്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷനിൽ ഞാൻ പറഞ്ഞിരുന്നു ആരാണ് ഇന്ത്യ ഇന്നോവേഷൻ ഇൻഡെക്സ് പുറപ്പെടുവിക്കുന്നത് അല്ലെങ്കിൽ അത് റിസൾട്ട് കാണിക്കുന്നത് റിലീസ് ചെയ്യുന്നത് ആരാണ് എന്ന് ഞാൻ പറഞ്ഞു. ശരി ഉത്തരമാണ് നീതി ആയോഗ് തന്നെയാണ്. നീതി ആയോഗ് തന്നെയാണ് ആ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. വെരി ഗുഡ്. നൗ ലെറ്റ് സീ who are in what happened. Now the same Vinayak scored maximum. Question number 36. After this we have 6 more questions. Which of the following is being commemorated through Parakram Divas celebration recently announced by the government? Which of the following is being commemorated through Parakram Divas? ഞാൻ അല്പം മുമ്പ് പറഞ്ഞിരുന്നു January 23, 2021 ഗസറ്റില് നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ബർത്ത് ആനിവേഴ്സറി ഈ വർഷം മുതൽ അറിയപ്പെടുന്നത് പരാക്രം ദിവസ് എന്നായിരിക്കും. ഈ 23rd തന്നെ ആയിരുന്നു എന്റെ മകന്റെയും ബർത്ത്ഡേ. തീർച്ചയായിട്ടും പരാക്രം ദിവസ് തന്നെയാണ്. വെരി ഗുഡ് വിനായക്, എക്സലന്റ്. എന്നാ ക്വസ്റ്റ് നമ്പർ 37. India is hosting which of the following countries defense forces in exercise Desert Night 21? India is hosting which of the following countries defense forces in the exercise Desert Night 21? France, UK, UAE, Russia. Correct answer, France. Excellent, excellent. Great performance. ഇന്ത്യൻ എയർഫോഴ്സും ഫ്രഞ്ച് എയർ ആൻഡ് സ്പേസ് ഫോഴ്സ് രണ്ടുകൂടെ ജോയിന്റ് വെഞ്ചർ ആയിട്ടാണ് ഈ ഒരു എക്സസൈസ് നടത്തുന്നത്. വെരി ഗുഡ് വിനായക്. നൗ ക്വസ്റ്റ് നമ്പർ 38. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് റിലീസ്ഡ് ദി അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് 2020? അഡാപ്റ്റേഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് 2020 ആരാണ് റിലീസ് ചെയ്യുന്നത്? ശരി ഉത്തരം UNEP ആണ്. UNEP ആണ് യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റൽ പ്രോഗ്രാം. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ഇൻ പ്ലാനിങ് ഫോർ ഫിനാൻസിങ് ആൻഡ് ഇംപ്ലിമെന്റിങ് അഡാപ്റ്റേഷൻ വിത്ത് എ ഫോക്കസ് ഓൺ നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻ. പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള സൊല്യൂഷൻസ് ഒരു പ്ലാനിങ് അഡാപ്റ്റേഷൻ പ്രോസസ്സിലെല്ലാം എക്കോ ഫീൽ വരണം. അതാണ് ആ ഒരു അഡാപ്റ്റേഷൻ റിപ്പോർട്ട് പറയുന്നത്. നൗ വി ആർ മൂവിങ് ഓൺ ടു ക്വസ്റ്റ് നമ്പർ 39. 39th ചോദ്യമാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രി ഓർ കൺട്രീസ് ആർ റിസീവിംഗ് ദ COVID-19 വാക്സിൻ സപ്ലൈസ് ഫ്രം ഇന്ത്യ അണ്ടർ ഗ്രാൻഡ് അസിസ്റ്റൻസ്? നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ആ ഒരു സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ തീപിടിച്ച കേസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. അപ്പൊ അവര് വേൾഡ് ലെവലിൽ തന്നെ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം യശസ് ഉയർത്തുന്ന ഒരു സ്ഥാപനമാണ്. സോ ഈ രാജ്യങ്ങളിലേക്കെല്ലാം, മാൽദീവ്സ്, ബംഗ്ലാദേശ്, മ്യാൻമാർ, ഇവിടെ എല്ലാം നമ്മളാണ് ആ ഒരു നമ്മുടെ COVID-19 വാക്സിൻ ഗ്രാൻഡ് സബ് ഗ്രാൻഡോടുകൂടി നമ്മൾ കൊടുക്കുന്നത്. അത് കൂടാതെ തന്നെ മറ്റു പല രാജ്യങ്ങൾ നമ്മളിപ്പോ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഭൂട്ടാൻ, ദെൻ ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമാർ, സീഷെൽസ്, അതുകൂടാതെ തന്നെ നമ്മുടെ ഇപ്പൊ ഇത്രയും രാജ്യങ്ങൾ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പുതിയതായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ശ്രീലങ്കയുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, മൗറീഷ്യസ് ഉണ്ട്. സി ഫീൽ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. കാരണം ആ ഒരു ഇത്രയും ജനസംഖ്യകൾ വെച്ചുകൊണ്ടാണെങ്കിലും സോ വി ആർ പ്രൂവിങ് സോ ബി പ്രൗഡ് ടു ആൻ ഇന്ത്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. അതിൽ സമ്പന്നമാണ് നമ്മുടെ രാജ്യം. എക്സലന്റ് അഭിറോഷ് ആൻഡ് അരവിന്ദ് പി എസ്,
നാലാം ക്ലാസ്സുകാരനും ആറാം ക്ലാസ്സുകാരനും. വെരി ഗുഡ്. നൗ വി ആർ മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 40. നാൽപ്പതാമത്തെ ചോദ്യം. ദ നാഗി ഡാം ആൻഡ് നക്തി ഡാം ബേർഡ് സാങ്ച്വറീസ് ആർ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ് ബാർ യൂണിയൻ ടെറിറ്ററി? നാഗി ഡാം ആൻഡ് നക്തി ഡാം ബേർഡ് സാങ്ച്വറീസ്. ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് സൗത്ത് ബീഹാറിലാണ് കേട്ടോ. സൗത്ത് ബീഹാറിലാണ് നമുക്ക് നാഗി ഡാം നക്തി ഡാമും കാണാൻ പറ്റുന്നത്. അപ്പൊ അവിടെ ഈ ഒരു കലർവ് ബീഹാറിന്റെ ആദ്യത്തെ സ്റ്റേറ്റ് ലെവൽ ഫെസ്റ്റിവൽ ആണ്. അപ്പൊ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ നാഗി നക്തി ബേർഡ് സാങ്ക്ച്വറിയിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള റീസൺ. അപ്പൊ നമ്മള് നേരത്തെ ഒരു ഇന്നോവേഷൻ ഇൻഡെക്സിന്റെ കാര്യം പറഞ്ഞു, ഇന്ത്യൻ ഇന്നോവേഷൻ ഇൻഡെക്സിന്റെ കാര്യം പറഞ്ഞു. ഞാൻ നമ്മുടെ നോട്ട് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏതൊക്കെ ക്രൈറ്റീരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് അതൊക്കെ ഒന്ന് നോക്കിക്കോണം കേട്ടോ. അരവിന്ദ് ബി എസ് എക്സലന്റ്. നൗ വി ആർ മൂവിംഗ് ഓൺ ടു സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓ വെരി ഗുഡ്. പ്രണവ് സുരേഷ് എക്സലന്റ്. ഐ എം ഫൈൻ ഡിയർ. അബ്രാമി കൃഷ്ണൻ യു ആർ ഗോയിങ് വെരി വെൽ. ടൈം യൂസ് സർവേ provides a framework for measuring time deposition by the population on different activities. Second one, it is prepared by Ministry of Human Resource Development. Ministry of Human Resource Development. Time use survey. The second statement is thettaanu. Nammude NSO aanu, National Statistical Office aanu. NSO aanu ee oru time use survey release cheyyunnathu. It's a very good initiative. See, it provides a framework for measuring time deposition by the population on different activities. Activities like research, socializing, then spend time on learning, leisure activities, self-care activity, then household members. These activities all are included. ഇത്രയും നേരം കുഴപ്പമില്ലായിരുന്നല്ലോ, എന്നെ ഇന്ന് വന്നിട്ട് എന്തോ പ്രോബ്ലം ആയിട്ടുണ്ട്. ഓക്കെ, കൈൻഡ്ലി കോപ്പറേറ്റ്. ഷിഫിൻ സാർ, ആം ഐ ഓഡിബിൾ? ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഏറ്റവും വേഗത്തിൽ ആൻസർ ചെയ്തിരിക്കുന്നത് വിനായക് ബി എസ്. എക്സലന്റ് വിനായക്. ടോപ്പിൽ നിന്നു ബോട്ടത്തിൽ പോയി, ലീഡർ ബോർഡിൽ ഉണ്ടായിരുന്നു, ദെൻ ഗ്രാജുവലി ഇപ്പൊ കയറി ഫോർത്ത് പൊസിഷൻ വരെ എത്തിയിട്ടുണ്ട്. യു ആർ ഗുഡ് ഇൻ ബൗൺസ് ബാക്ക്. ഇറ്റ്സ് എ ഗ്രേറ്റ് ക്യാരക്ടർ. നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. വുഡ് ഈസ് ആൻജിയോജെനസിസ്? വുഡ് ഈസ് ആൻജിയോജെനസിസ് എന്താണ്? ആൻജിയോജെനസിസ് എന്ന് പറയുന്നത് എന്താണ്? ഫോർമേഷൻ ഓഫ് new blood vessels, infection in blood vessels, blockage of blood vessels, paralysis of blood vessels. ശരി ഉത്തരം formation of new blood vessels. അതിനെയാണ് നമ്മൾ angiogenesis എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം ഏറ്റവും വേഗതയിൽ ആൻസർ ചെയ്ത ആരാണെന്ന്, അതോടൊപ്പം ഇന്നത്തെ ചാമ്പ്യൻ ആരാണെന്ന്. വിനായകാണ് ഏറ്റവും വേഗതയിൽ, അല്ല ഡോക്ടർ ദനത്. വാവ്, that person for the question. Very good, Abrahamji, you again proved. Proud of you. Second position, Abhinand J. I don't know how to appreciate you, both of you, Abhinand and Abrosh. I am proud of you, dears. Excellent performance from Vinayak BS. Then Prarthana. Prarthana, ningala aadya modale aa oru top position il undayirunnu. I am so much impressed with your performance. Awesome. Then Dhanant, congrats Dr. Dhanant. Then Ashwananda G. Krishna, excellent. Jia, excellent performance, dear. Arvind P.S., I am proud of you. And Shreya Mool, I am proud of you, dears. Great performance. So now, Mr. Abraham and team. Endana ningala vijaya rahasyam? Abraham and team. നിങ്ങള് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മളും കാണുന്നുണ്ട്. വി ആർ റിയലി പ്രൗഡ് ഓഫ് യു.
താങ്ക് യു സർ. എക്സലന്റ് എക്സലന്റ് ഗ്രേറ്റ് പെർഫോമൻസ് ഗ്രേറ്റ് പെർഫോമൻസ്. അപ്പോ ഇവിടെ നമ്മുടെ പ്രണവ് സുരേഷിന്റെ കവർ പിക്ചർ ഞാൻ കാണുന്നത് ഒരു ലയണാണ്. അപ്പൊ എനിക്ക് ചെറിയൊരു കഥ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നു, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കാട്ടിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ആൻസർ പറയാം. എലിഫന്റ് ആണ്, എലിഫന്റ് ആണ്. ആനയാണ് കാട്ടിലെ ഏറ്റവും വലിയ ജീവി അല്ലെ? അപ്പോ കാട്ടിലെ ഏറ്റവും വേഗതയുള്ള ജീവി ആരാണ്? എക്സലന്റ് എക്സലന്റ്. ചീറ്റയാണ് കാട്ടിലെ ഏറ്റവും വേഗതയുള്ള ജീവി. വെരി ഗുഡ്. ദെൻ അങ്ങനെയാണെങ്കിൽ പറയൂ, കാട്ടിലെ ഏറ്റവും സൂത്രശാലിയായ ജീവി ആരാണ്? കുറുക്കൻ തന്നെയാണ്. പക്ഷെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കാട്ടിലെ ഏറ്റവും അല്ലെങ്കിൽ കാട്ടിലെ രാജാവ് ആരാണ്? ലയണാണ്, സിംഹമാണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, വേഗതയുടെ രാജാവല്ല, ബുദ്ധിയുടെ രാജാവല്ല, വലിപ്പത്തിൽ രാജാവല്ല, പിന്നെ എന്തുകൊണ്ടാണ് ലയൺ കാട്ടിലെ രാജാവായത്? ഡെഫിനിറ്റ്ലി ബിക്കോസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഒരു സിംഹ ഒരു ആനയുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിലും സിംഹം വിശന്നാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും സിംഹം ആനയെ ആനയായിട്ടല്ല കാണുന്നത്, പകരം എന്തായിട്ടാ കാണുന്നത്? തന്റെ ഇരയായിട്ടാണ് കാണുന്നത്, തന്റെ ആഹാരമായിട്ടാണ് കാണുന്നത്. സോ നോ നീഡ് ടു ബി ദി മാസ്റ്റർ ഓഫ് ഓൾ, നീഡ് ടു ബി ദി ജാക്ക് ഓഫ് ഓൾ. ഓക്കെ, സോ നൗ ഇറ്റ്സ് ടൈം ടു റിലീസ് ടുമോറോസ് പോസ്റ്റർ. ഓവർ ടു ഷിഫിൻ സർ. ടുമോറോ വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് സ്പോർട്സ്. Okay, only current affairs about sports. So come, prepare well, do well, participate well. So that's it for the day. So can we call it as a day? I think all of you are happy with this. So thank you, thank you so much for your support. Thanks, good night. Along with signing off.